കഴിഞ്ഞ ആഴ്ച കൂടി ഈ ഈ വരാന്തയിൽ വെച്ചിട്ട് ഷഹാനെ കണ്ടു. വർത്തമാനം പറഞ്ഞായിരുന്നു ആ പേഷ്യന്റിനെ അന്വേഷിച്ചു. ഷഹാനെ ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യന്റ് വളരെ ബെറ്റർ ആയിരുന്നു. ഷഹാനെ അന്വേഷിച്ചെന്നും ഷഹാന് വന്നപ്പോൾ ആ അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്ന വാർഡിൽ, അവരെ സർജറിയിൽ കൂടെ പങ്കാളികളെയും ട്രീറ്റ് ചെയ്യുകയും ചെയ്ത ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്ന വാർഡിൽ, ഷഹഫുദ്ദീൻ എന്നു പേര്. ആ പേഷ്യന്റ് വളരെ ബെറ്റർ ആയപ്പോൾ ഷഹാനെ അന്വേഷിച്ചെന്നും ആ ഡോക്ടർ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് അന്വേഷിച്ചു. പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല. തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയില്ലെങ്കിൽ ഞാൻ പേഴ്സണൽ ഷഹാനെ സംസാരിച്ച് എന്തെങ്കിലും സോൾവ് ചെയ്യും. എന്നാൽ കഴിയുന്ന എല്ലാ സഹായം ചെയ്തു കൊടുത്തതിന് പകലും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷഹാന വരന്റെ വീട്ടുകാരൊന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ഷഹാന ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. ഷഹാനയുടെ അടുത്ത് ഞങ്ങൾക്ക് തികച്ചും ഒരു ഷോക്കായിരുന്നു. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും എഡ്യൂക്കേറ്റഡും ഇത്രയും ശമ്പളം വാങ്ങിക്കുന്നതുമായ ഒരു കമ്മ്യൂണിറ്റി എന്ന് പോലും ഇത്രയും ഒരു ഡീഗ്രഡേഷൻ ഫീമെയിൽസിന് കിട്ടുവാണെങ്കിൽ, സാധാരണ ഒരു സമൂഹത്തിലെ സാധാരണ ഒരു പെൺകുട്ടിക്ക് എന്തോരം മാനസിക പീഡനം സംഘർഷവും സഹിക്കേണ്ടി വരുമെന്നുള്ളത് മനസ്സിലാക്കാവുന്നതുള്ളൂ. നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതുള്ളൂ. ഇത്ര എഡ്യൂക്കേറ്റഡും ഇത്രയും സൗന്ദര്യവും ഇത്രയും ബുദ്ധിയും അല്ലെങ്കിൽ ഇത്രയും വരുമാന ജോലിയുള്ള കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ സമൂഹത്തിലെ സാധാരണ ഒരു കുട്ടിക്ക് എന്തൊക്കെ സംഭവിക്കാൻ പറ്റും, എന്തോരം മാനസിക സംഘർഷമുള്ളവർ സംഭവിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത് വെറും ഒരു സൂയിസൈഡായി മാത്രം അഡ്രസ്സ് ചെയ്ത് പോകരുത്. ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇതിനൊരു ശക്തമായ ആക്ഷം എല്ലാ ബോയ്സും അവർ നട്ടല് വെച്ചിട്ട് പറയണം, ഞാൻ ഡൗറി മേടിക്കത്തില്ല എന്ന്. ഡൗറി കാരണം ഒരു പെണ്ണിൻ്റെ കണ്ണീര് പോലും ഇവിടെ വീഴില്ല എന്നും ശബദം ചെയ്യുന്നവരെ ഇത് മുന്നോട്ട് പോകണം എൻ്റെ അഭിപ്രായം. തിരുത്താൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണത് ആക്ച്വലി. കാരണം ആ ഒരു പയ്യൻ്റെ ഭാഗത്തു നിന്നാലും അല്ലെങ്കിൽ ഒരു ഫാമിലി നിന്നാലും ഒരു സപ്പോർട്ട് ഒരു വാക്ക് കിട്ടിയിരുന്നെങ്കിൽ കുട്ടി ഇന്ന് നമ്മുടെ കൂടെ ജീവനോട് ഉണ്ടായേനെ. ഒരിക്കലും ഒരു ഇത്രയും മാനസികമായ സംരക്ഷണം പോലും തളരാതെ പിടിച്ചെന്നൊരു മെഡിക്കൽ വിദ്യാർത്ഥി ഇത്രയും ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ഇത്രയും ഇഷ്യൂ വലിയ ഇഷ്യൂവിൽ ഡെത്തായി പോകണമെങ്കിൽ ആ കുട്ടി അനുഭവിച്ച മാനസിക സംഘർഷം വളരെ വളരെ വലുതായിരിക്കും. നമുക്ക് ഒരിക്കലും അതിനെ കുറച്ച് കാണാനും ഒരിക്കലും അഡ്രസ്സ് ചെയ്യാനും പറ്റില്ല. ശരിക്കും ഇത് പുറത്ത് പറയുമ്പോൾ ഇത് ഇപ്പോൾ ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഇത് ഹയർ പൊസിഷനാണ്, അപ്പോൾ അവർക്ക് ചിന്തിച്ചുകൂടെ എത്ര വിദ്യാഭ്യാസം ഉണ്ട്, ഈ മരണം ഇങ്ങനെ ആത്മഹത്യയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അത് ഡോക്ടർമാരും മനുഷ്യന്മാരും തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളും മനുഷ്യന്മാരാണ്. ഞങ്ങൾക്ക് രാവിലെ എണീച്ച് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ വീട്ടിൽ അച്ഛനുണ്ട്, ഒരു അമ്മയുണ്ട്, ഒരു സൊസൈറ്റി ഉണ്ട്, ഞങ്ങൾ നാളെ കല്യാണം കഴിച്ച് വീട്ടിൽ പോകേണ്ട ആൾക്കാർ തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ജോലി ഉണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഹൈ പൊസിഷൻ പോലും നാളെ ഡൗൺ ടു എർത്ത് ബീങ് ആഫ്റ്റർ ഹോസ്പിറ്റലിൽ നിൽക്കുക. ഞാനൊരു മനുഷ്യൻ തന്നെയാണ്, ഞാനും കുടിക്കുന്ന അതേ കന്നി തന്നെയാണ്, ഞാനും കുടിക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ്. ഞങ്ങൾക്കും വികാരങ്ങളുണ്ട്, ഞങ്ങൾക്കും അതേപോലെ സങ്കടങ്ങളുണ്ട്, ഞങ്ങൾക്കും അതേപോലെ ദേഷ്യങ്ങളുണ്ട്. വാർഡിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും, വാർഡിൽ ഒരുപാട് ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അവിടെ ഡീൽ ചെയ്ത് ഞങ്ങൾ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ സൊസൈറ്റി ഞങ്ങൾ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ ആ ഡോക്ടർ കാര്യം മുതൽ ആ ഡോക്ടർ ഫാമിലിയും, അതായത് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച ഡോക്ടർ ഫാമിലിയും ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഷഹാനയെ പോലെ മണ്ണങ്ങ് കൂടി വരികയുള്ളൂ. അവർ ഇതിനെ ഒരിക്കലും അത് നോർമലൈസ് ചെയ്യാൻ പാടില്ല. വളരെ തെറ്റായ ചിന്താഗതിയാണ് ഈ വരൻ്റെ വീട്ടുകാരുടെ സമീപത്തു നിന്നും ഉണ്ടായത്. വരൻ്റെ വീട്ടുകാരൊന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ഷഹാന ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമായിരുന്നു എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. ഡ്യൂട്ടി വർക്ക് ചെയ്യുന്ന ആളാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഡോക്ടർ രാഹുലാണ്, സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പി ജി. അവസാനമായിട്ട് ഷഹാൻ ഞാൻ ഒരാഴ്ച മുമ്പ് വരെ കണ്ടുമുട്ടിയായിരുന്നു. ഷഹാനെ ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യന്റ് വളരെ ബെറ്റർ ആയിരുന്നു. ഷഹാനെ ഞാൻ അന്വേഷിച്ചെന്നും ഷഹാന് വന്നപ്പോൾ ആ അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്ന വാർഡിൽ, അവരെ സർജറിയിൽ കൂടെ പങ്കാളികളെയും ട്രീറ്റ് ചെയ്യുകയും ചെയ്ത ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്ന വാർഡിൽ, ഷഹഫുദ്ദീൻ എന്നു പേര്. ആ പേഷ്യന്റ് വളരെ ബെറ്റർ ആയപ്പോൾ ഷഹാനെ അന്വേഷിച്ചെന്നും ആ ഡോക്ടർ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് അന്വേഷിച്ചു. ഷഹാന അപ്പോഴേക്കും ഡ്യൂട്ടി റൊട്ടേഷൻ വഴി മറ്റു ഡിപ്പാർട്ട്മെന്റിൽ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി ഈ ഈ വരാന്തയിൽ വെച്ചിട്ട് ഷഹാനെ കണ്ടു. വർത്തമാനം പറഞ്ഞായിരുന്നു ആ പേഷ്യന്റ് ഞാൻ അന്വേഷിച്ചു. വളരെ വളരെ നല്ല ഇതായിരുന്നു പേഷ്യന്റ്. പേഷ്യന്റ് അവസാനം വളരെ മരണ നിരക്ക് പ്രതീക്ഷിച്ച ഒരു രോഗിയായിരുന്നു. പക്ഷേ ആ ട്രീറ്റ്മെന്റ് കൊണ്ട് ഷഹാനയുടെ രോഗിയുടെ അവസ്ഥയിൽ വ്യത്യാസമായ രോഗി നടന്ന് വീട്ടിൽ പോവുകയും രണ്ടാഴ്ച കഴിഞ്ഞ് ഒ പിയിൽ വന്നപ്പോൾ ചോദിക്കുകയും ചെയ്തു ഷഹാനെ എങ്ങനെയുണ്ട്, ഷഹാനെ കണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഷഹാനെ കണ്ട ഒരാഴ്ച മുമ്പ് അവിടെ കണ്ടപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ആ പേഷ്യന്റ് ഭയങ്കര ബെറ്ററായി നിന്നെ അന്വേഷിച്ചു എന്നുള്ള രീതിയിൽ. ഷഹാന് പക്ഷേ വളരെ സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഒട്ടും ഷഹാനയ്ക്ക് ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല. തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയില്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഷഹാനെ സംസാരിച്ച് എന്തെങ്കിലും സോൾവ് ചെയ്യും. എന്നാൽ കഴിയുന്ന എല്ലാ സഹായം ചെയ്തു കൊടുത്തതിന് പകലും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹാന ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഉണ്ടായിരുന്ന ഒരു കർച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. പലരും ഇത് പുറത്തു പറയാൻ മടിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വരുന്നത്. അപ്പോൾ എൻ്റെ വിഭാഗത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളെ തൊട്ടപ്പുറത്തുള്ള ഒരാളോട് പറയുക. അവർ നല്ല ഇതാണെങ്കിൽ അവരെന്തായാലും നമ്മളെ സഹായിച്ചിരിക്കും. എനിക്ക് ഇതുപോലെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാനത് പലരോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ ഒരുപാട് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്.